ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിയ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഫേസ് മാസ്ക് ആണ്. ഈ കൊറോണ കാലത്ത് എല്ലാവർക്കും ഇത് അത്യാവശ്യമാണ്. ഇത് നമുക്ക് വീട്ടിലിരുന്ന് മെഷീൻ ഇല്ലാതെ തന്നെ കൈകൊണ്ട് തുന്നി ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾക്ക് കുറച്ച് തുണി വേണം. ബാക്കി വന്ന തുണിയാണ് രണ്ടാക്കി ഫോൾഡ് ചെയ്ത് ഇടണം. 8 ഇഞ്ച് നീളം, 8 ഇഞ്ച് വീതി. ഇത് നമുക്ക് തുണി മുറിച്ചെടുക്കണം. 8 ഇഞ്ച് നീളം, 8 ഇഞ്ച് വീതിയിലെ ഒരു സ്ക്വയർ പീസ്. ഇത് രണ്ടാക്കി മടക്കിയതാണ്, കണ്ടു. രണ്ടാക്കി മടക്കിയതിന് ശേഷമാണ് 8 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയിൽ നമ്മൾ പീസ് മുറിച്ചെടുത്തത്. ഇനി ഇത് ഈ വശം, ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് വശം നമുക്ക് ഇവിടെ തുന്നി കൂട്ടിച്ചേർക്കണം. ഇത് ഞാൻ ഈ വശം ഇങ്ങനെ നമ്മൾ തുന്നിയെടുത്തു. ഇനി നമുക്കിത് നല്ല വശം മറിച്ചെടുക്കണം. ഇത് നമ്മളിപ്പോൾ നല്ല വശം മറിച്ചെടുത്തു. ഇനി ഇത് 3 ഫ്ലീറ്റ് ഇടണം. നമുക്കിവിടെ 2, 3 ഈ 3 ഫ്ലീറ്റ് തന്നെ നമുക്ക് ആ താഴെ അതേപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് ഇടണം. ഞാൻ ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. ഇത് 3 ഫ്ലീറ്റ് ഇട്ട് അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് നീറ്റായിട്ട് ഫ്ലീറ്റ് കിട്ടും. നമുക്ക് തുന്നാനായിട്ട് സൗകര്യത്തിനാണ് ഇപ്പോൾ ഞാനത് അയൺ ചെയ്തിരിക്കുന്നത്. 1, 2, 3. ഇനി ഈ രണ്ട് സൈഡ് ഫുള്ള് നമുക്ക് തുന്നിയെടുക്കണം. രണ്ട് സൈഡും തുന്നി. ഇനി ഇവിടെ നിന്നിട്ട് ഇതുവരെ ഒരു 4 ഇഞ്ചിൻ്റെ പീസ് 1.5 ഇഞ്ച് വീതിയിൽ വെട്ടിയെടുക്കണം. അത് നമുക്കിവിടെ വെച്ച് പിടിപ്പിക്കാനാണ്. 4 ഇഞ്ച് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ കുറച്ച് ഈ സൈഡും കുറച്ച് ഫോൾഡ് ചെയ്ത് തുന്നി പിടിപ്പിക്കണം. ഇവിടെയും കുറച്ച് മടക്കി തുന്നണം. ഈ മടക്കി തുന്നിയിരിക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. ഇപ്പം നല്ല വശമാണ് ഇത്, മടക്കി വശം. നമ്മൾ ഈ നല്ല വശം ഇതിൻ്റെ വെച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഇത് നല്ല വശമാണ്, ഇത് നല്ല വശമാണ്. ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് തുന്നിയെടുക്കണം. രണ്ട് സൈഡും തുന്നി ചേർത്തു. ഇനി ഇത് ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് തുന്നണം. ഈ സൈഡും രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇത് നമുക്ക് ഇലാസ്റ്റിക് ഇടാനാണ്. ഈ സൈഡ് ഏറ്റവും അറ്റത്ത് തുന്നരുത്. ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം മാത്രമേ, ഈ സൈഡ് മാത്രമേ നിങ്ങൾ തന്നെ തുന്നാൻ പാടുള്ളൂ. ഇവിടെ ഈ സൈഡും ഇവിടെ നമ്മൾ തുന്നരുത്, ഒഴിച്ചിടണം. നമുക്ക് അതിൻ്റെ കൂടെ ഇലാസ്റ്റിക് ഇടാനുള്ളതാണ്. രണ്ട് സൈഡും തുന്നിയെടുത്തു. ഇനി നമുക്കിതിൽ ഇലാസ്റ്റിക് 10 ഇഞ്ച് നീളത്തിൽ 2 പീസ് മുറിച്ചെടുക്കണം. ഒന്ന് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലും ഇടാനായിട്ട്. ഇതിപ്പോൾ 2 സൈഡും തുന്നി ചേർത്തു. ഇനി 10 ഇഞ്ച് നീളത്തിൽ 2 വീതി കുറഞ്ഞ ഇലാസ്റ്റിക് 2 പീസ് 10 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത് ഈ സൈഡിൽ കൂടെ, ഇവിടെ ഹോളുണ്ട്, ഇതിൽ ഈ സൈഡിൽ കൂടെ എടുത്തിട്ട് ഇത് കൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതുപോലെ ഈ 2 സൈഡിലും എടുക്കണം. ഇത് നമുക്ക് ഒരു സേഫ്റ്റി പിന്ന് ഇതിൻ്റെ അറ്റത്ത് വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഈ സെറ്റീവിന് ഇവിടെ ഒരു ഹോളുണ്ട്, ഇതിൽ കടത്തി കിടക്കാം. 2 സൈഡിൽ കൂടി ഇലാസ്റ്റിക് ഇട്ടു. ഈ ഇലാസ്റ്റിക് നമുക്ക് ഈ 2 സൈഡും രണ്ടും കൂടി ജോയിൻ ചെയ്ത് നല്ല ടൈറ്റാക്കിയിട്ട് തുന്നണം. ഞാനിപ്പോൾ ഇവിടെ തുന്നാനാണ് പോകുന്നത്. അത് കൂട്ടി കെട്ടിയാലും മതി. നല്ലോണം ടൈറ്റാക്കി കെട്ടാണെങ്കിലും തുന്നാണെങ്കിലും നന്നായി ടൈറ്റാക്കി ചെയ്ത് നമ്മൾ വലിച്ച് ചെവിയിലേക്ക് ഇടുമ്പോൾ അത് ലൂസായി പോരാൻ സാധ്യതയുണ്ട്. इलास्टिक രണ്ട് സൈഡും കൊട്ടി വെച്ചിട്ട് നന്നായി ടൈറ്റ് ആക്കിയിട്ട് തുന്നി. ഇനി ഇത് ഈ തുന്നിയ ഭാഗം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വലിച്ചിട്ട് കാണാത്ത വിധത്തിൽ വലിച്ചെടുക്കണം. നമ്മുടെ മാസ്ക് തയ്യാറായി കഴിഞ്ഞു. ഇനി ഞാൻ ഇത് നിവർത്തി കാണിച്ചു തരാം. ഇങ്ങനെയിരിക്കും. ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് വൈറ്റ് കളറിൻ്റെ മാസ്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മെഷീനിൽ അടിച്ചതാണ്. ഇതിന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നമ്മളിവിടെ ചെറിയ പീസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് ഇടുക ചെയ്തത്. ഇത് നമുക്ക് കെട്ടാനായിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു 26 ഇഞ്ച് നീളത്തിൽ ഒരു പീസ് മുറിച്ചെടുത്ത് അതിന് 13 നമ്മൾ ഫ്ലേറ്റ് 3 ഫ്ലേറ്റ് എടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ മിഡിയിൽ എടുത്തിട്ട് ഇവിടുന്ന് 13 ഇവിടുന്ന് എടുത്തിട്ട് തയ്ക്കുക. തയ്ച്ച് കഴിയുമ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഒരേ അളവിലുള്ള കെട്ടാനുള്ള നീളമുള്ള വള്ളി കിട്ടും. അതുപോലെ തന്നെ ഈ സൈഡിലും. ഇത് മെഷീനിൽ അടിച്ചതാണ്. ഇത് ഇപ്പം നമ്മൾ കൈകൊണ്ട് തുന്നിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം അതേ കാരണം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഓക്കെ, ബൈ.